ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ ഈ ഒരു ചാനൽ നമ്മുടെ ടെക് മാസ്റ്ററിന് തന്നെ മറ്റൊരു ചാനലാണ്. അപ്പൊ ഈ ഒരു ചാനലിന്റെ നെയിം എന്ന് പറയുന്നത് ഫ്രഷ് എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫ്രഷിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാവർട്ടി ഉള്ള ഒരു ഷോപ്പിലെ ഐറ്റംസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ചാനൽസിലൊക്കെയാണ് ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരിക്കുക, ഐസ് റോള്. അതായത് ലൈവ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂരിനകത്ത് ഒറ്റ ഷോപ്പാണ് വരുന്നത്, അതും പാവർട്ടിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് പാവർട്ടിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദർശ് ഭായും ഉണ്ട്. ആദർശ് ഭായാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ലൈവ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മെയിൻലി വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, നമ്മുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഐസ് ബോക്സ് ക്ലബ് എന്നാണ്. അതേപോലെ തന്നെ അവിടെ സെലിബ്രേറ്റിംഗ് ഹാപ്പിനെസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിൻലി ഇവിടെ ഉള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ മെയിൻലി അതിൻ്റെ ഉള്ളിലും ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ നെയിം ഒന്ന് ചെയ്യാം. ചേട്ടൻ്റെ പേര് അതുൽ ബ്രോ. എൻ്റെ വേടിക്കാവുന്ന ഐസ്ക്രീം കേട്ടിട്ടോന്ന്. അതായത് സ്പെഷ്യലാണ് ഈ ഒരു ഐറ്റം, നമുക്ക് ഇവിടെ മാത്രമല്ല കിട്ടുന്നുള്ളൂ തൃശ്ശൂര്. ഓക്കെ, എന്താണ് ചേട്ടൻ ഓർഡർ ചെയ്ത്? ഞാനിപ്പോ ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻലി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം ആളുകൾ ഉള്ളിലേക്ക് കയറ്റുന്നില്ലേ. പക്ഷെ നമ്മളെന്തായാലും ഇവരുടെ അടുത്ത് മുന്നേ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഗായ്സ്, ഇതാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇവർ നിലവിൽ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റില്ല, പുറമെ ഇരുന്ന് കൊണ്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെ ഐറ്റംസ് ചായ മുതൽ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ചായ 10 രൂപയാണ് മെയിൻ വരുന്നത്. അതേപോലെ തന്നെ കാപ്പി 10 രൂപ, സമൂസ 10 രൂപ, പിന്നെ ഇവിടെ ഫ്രൂട്ട് സർബത്ത് ഉണ്ട് 30 രൂപ, മിൽക്ക് ഷേക്ക് ഐറ്റംസ് വരുന്നുണ്ട്. അതിൽ ആപ്പിള് വരുന്നത് 60 രൂപ, ഓറിയോ വരുന്നത് 60 രൂപ, പിസ്ത വരുന്നത് 60 രൂപ, അതുപോലെ തന്നെ മിൽക്ക് സർബത്ത് വരുന്നത് 30 രൂപ. ഈ ഐറ്റംസ് ഒന്നും നിലവിലിപ്പോൾ ഇവിടെ ലഭിക്കുന്നില്ല. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ ഐസ്ക്രീം റോൾസാണ്. അപ്പോൾ ഈ ഐസ്ക്രീം റോൾസിൽ തന്നെ നമുക്ക് അധികം റേറ്റ് എന്ന് പറയാനായിട്ടില്ല. ബനാന റോൾ വരുന്നത് 40 രൂപ, പിന്നെ അതേപോലെ തന്നെ കാരമൽ വരുന്നത് 50 രൂപ, മാംഗോ വരുന്നത് 50 രൂപ, വാട്ടർമെലൺ വരുന്നത് 40 രൂപ, പൈനാപ്പിള് വരുന്നത് 50 രൂപ, ഡേറ്റ്സ് വരുന്നത് 60 രൂപ, ഓറിയോ വരുന്നത് 50 രൂപ, അതേപോലെ തന്നെ ബോൺവിറ്റ വരുന്നത് 50 രൂപ, ചോക്ലേറ്റ് വരുന്നത് 50 രൂപ, ബട്ടർ സ്കോച്ച് വരുന്നത് 50 രൂപ. അതായത് വലിയൊരു റേറ്റ് എന്ന് പറയാനായിട്ടില്ല, എന്നാൽ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ മെയിൻലി ഈ ഒരു ഷോപ്പിൽ വരുന്ന ഐറ്റം, അതായത് ഈ ഒരു ഐസ് റോള്, നമുക്ക് പൊതുവേ ഈ തൃശ്ശൂരിനകത്ത് വേറെ ഷോപ്പുകളൊന്നും നിലവിലില്ല. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഒരുപാട് പേര് ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിലോട്ട് മെയിൻലി വരുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ചാനൽസിലും കാര്യങ്ങളിലൊക്കെയാണ് പൊതുവേ ഇത് കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അത് തന്നെയായിരിക്കും അതിൻ്റെ മെയിൻലി റീസൺ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ടുള്ള ചേട്ടനോട് വരുന്നുണ്ട്. ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ ചേട്ടൻ നമുക്ക് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ നെയിം ഒന്ന് ചോദിക്കാം. ചേട്ടൻ്റെ നെയിം ക്ലീറ്റേഴ്സ് എന്നാണ് ചേട്ടൻ്റെ നെയിം. അപ്പോൾ ചേട്ടൻ ഇത് എത്ര നാളായി ഈ ഒരു സംരംഭം തുടങ്ങിയത്? അതും ചേട്ടൻ്റെ ഷോപ്പ് തന്നെയാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത് അല്ലേ? ഷിഫ്റ്റ് ചെയ്തു മാത്രം. പിന്നെ ഒരാഴ്ചയായിട്ടുള്ളൂ. മെയിൻലി തൃശ്ശൂര് വേറെ ഷോപ്പുകൾ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വേറെ ഷോപ്പില്ല. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ? കാരണം ഈ ഒരു ചേട്ടൻ്റെ ഈ ഒരു ഷോപ്പിൽ മാത്രമാണ് ഈ ഒരു ഐറ്റം നിലവിൽ നമുക്ക് തൃശ്ശൂർ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംരംഭം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാരണം, അതായത് തൃശ്ശൂർ ടൗണിലോ അറിയാലോ റെന്റ് ബിസിനസ് അധികം ഇല്ല അവിടെ ആകുമ്പോൾ, സ്കൂളും കോളേജൊക്കെ ക്ലോസ് ആണല്ലോ. ആ, ഞാൻ പിന്നെ ഉദ്ദേശിച്ചാൽ വെച്ചാൽ ഇപ്പം മെയിൻലി നമുക്ക് ഇത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുക. അപ്പൊ ഇത് നല്ല ഇതുണ്ടായിരുന്ന നല്ല റേറ്റിംഗ് തന്നിരുന്നു ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഐറ്റം എങ്ങനെയാണ്, അതായത് മുന്നേ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്നുള്ള ഒരു പ്ലാൻ മനസ്സിലേക്ക് പറഞ്ഞാൽ
ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്തൊക്കെയാന്ന് ഇവിടെ ഇല്ലാത്തത് നോക്കി അങ്ങനെ ഇത് ഒരു ഇഷ്ടപ്പെട്ട സാധനമായി തോന്നി. കാരണം മറ്റേ നെറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും വെറൈറ്റി ആയിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ്. മുന്നേ ഇപ്പൊ ചേട്ടൻ ഇത് വന്നിട്ട് ഞാൻ ഈ ഫീൽഡിലല്ലായിരുന്നു, പുറത്തായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്തു, അങ്ങനെ ഇതായി. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവിനെ എന്തായാലും നമുക്ക് ചേട്ടൻ എന്തായാലും അഭിനന്ദിക്കാം. കാരണം പുതിയൊരു ഐറ്റം, അതായത് ന്യൂ ആയിരുന്നു നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്, അതായത് ഇല്ലാത്ത ഐറ്റംസ് ചേട്ടൻ കണ്ടുപിടിച്ച് ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ചേട്ടൻ്റെ ക്ലീറ്റേഴ്സ്. ചേട്ടൻ്റെ ഷോപ്പിൽ വരുന്ന ഐറ്റം എന്ന് പറയണത് പലതരം, അതായത് ലൈവായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അത് കണ്ടു നോക്കാം. എന്തായാലും ക്ലീറ്റേഴ്സ് ചേട്ടൻ്റെ കൂടെ നിന്നുകൊണ്ട് നമുക്കത് വാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഐറ്റം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളേ ചോക്ലേറ്റിൻ്റെ ഐറ്റമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് അല്ലേ ചേട്ടൻ വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ചേട്ടൻ്റെ ഐറ്റം നമുക്ക് നോക്കാം. ഇനിയിത് ചേട്ടൻ ചെയ്തത് ഒരു റോൾ രൂപത്തിലേക്ക് ആക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ നോക്കുമ്പോഴേ ചേട്ടൻ റോളാക്കുന്നത് നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ ചേട്ടാ. സംഭവം നമുക്ക് ലൈവായിട്ടാണ് ആള് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത് റോള്. നിങ്ങൾ ഇത് കൂടുതലും കണ്ടിട്ടുണ്ടായിരിക്കുക ഈ ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ ആയിരിക്കും അല്ലേ ചേട്ടാ. ഇത് പൊതുവെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കൂടുതലുള്ളത്. പിന്നെ ഇത് മെയിൻലി പിന്നെ ഇത് പാക്ക് ചെയ്യുന്നതാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ ഗ്ലാസ്സിലും കാര്യങ്ങളാക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇതുകളൊക്കെ ഉള്ളത്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലായിരിക്കും വരും. ഓക്കെ ഓക്കെ, അതിൻ്റെ ഇപ്പോൾ നമ്മൾ കൂടുതലാച്ചല്ലേ നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അല്ലാതെ എന്തായാലും ഷോപ്പ് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ചേട്ടൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിനകത്ത് വെച്ചിട്ട് നമുക്കിത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്താണ് നമുക്ക് കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് ഐറ്റം എന്ന് പറയണത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ആണ് അല്ലേ ചേട്ടാ, ചോക്ലേറ്റ് അല്ലത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റം നമ്മൾ പുറമേ നിന്നുകൊണ്ടാണ് കഴിക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം. സംഭവം ഭയങ്കര വെറൈറ്റി ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ് നമ്മളവിടെ കണ്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് തൃശ്ശൂർ വേറെ ഷോപ്പുകളൊന്നും കിട്ടില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സംഭവം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് വാട്ടർ മെലനാണ്. നമ്മൾ വാട്ടർ മെലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചേക്കാം ചേട്ടാ. ഇത് ഐറ്റം ഇത് എന്താ സംഭവിച്ചിരിക്കും? ഫ്രീസിംഗ് യൂണിറ്റ് ആണ് മെയിൻലി. കട്ടയാണ്. ഓക്കെ ഓക്കെ, അതായത് ഇതൊരു 20 degrees അല്ലേ, -20 degrees ഒക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യണത് വാട്ടർ മെലൺ ആണ് അല്ലേ.
ഇതില് മെയിൻലി ഇപ്പൊ ഈ വൈറ്റ് അതായത് മിൽക്ക് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതായിട്ടുള്ള ഫ്രഷ് മിൽക്കും അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നാല് റോളായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഐറ്റം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻലി ഇതിൻ്റെ മെയിൻലി ഒഴിക്കുന്നത് സോസാണ്. ഇത് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി വെച്ചിട്ടുള്ള സോസാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യുന്ന നമ്മൾ പുറത്ത് വെച്ചിട്ട് ടേസ്റ്റ്. ഗൈസ്, നമ്മുടെ വാട്ടർ മെലൻ്റെ ഐസ് റോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതിലിപ്പോൾ പാലിൻ്റെയും അതേമാതിരി തന്നെ വാട്ടർ മെലൻ്റെയും കറക്റ്റ് ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈവായിട്ട് അതായത് ലൈവായിട്ട് ഉണ്ടാകുന്ന ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീല്, അതായത് നമുക്കിത് ഇത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ സാധാ ഐസ്ക്രീം തിന്നണേക്കാളും അതായത് ഇതിനെ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതൽ വരുന്നുണ്ട്. എന്നാൽ തണവുണ്ട്, അത് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നോർമൽ ഐസ്ക്രീമിനേക്കാളും കുറച്ച് വ്യത്യാസമാണ് എന്തായാലും ഇത്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഷോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തൃശ്ശൂരിനകത്ത് ഈ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ഐറ്റം കിട്ടുകയുമുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ക്ലീറ്റേഴ്സ് ഏട്ടൻ്റെ കടയിലെ ഐസ്ക്രീം അതായത് ഐസ്ക്രീം റോള് നമ്മൾ കൂടുതൽ ആളുകളും കണ്ടിട്ടുണ്ടാവുന്നത് ഈ ഇംഗ്ലീഷ് ചാനൽസിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഐസ് റോള് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ ഒരു ഐസ് റോള് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പാവർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് സാധിക്കും അല്ലേ. അതും ചെറിയൊരു റേറ്റിൽ നമുക്ക് ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കൂടെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതെ ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി നമ്മൾ പറയുന്നുള്ളൂ അല്ലേ ക്ലീറ്റേഴ്സ് ആട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.